സ്പോട്ട് ലൈവിന് പോകുന്നത് എറണാകുളം വരാപ്പുഴയിലേക്കാണ്. വരാപ്പുഴയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. വിദ്യാധരൻ, ഭാര്യ വനജ എന്നിവരാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം. എറണാകുളത്ത് സ്വകാര്യ ഏജൻസിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് വിദ്യാധരൻ. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. ഓരോ വീടുകളിലെയും ചെറിയ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, വലിയ കൊലപാതകത്തിലും ആത്മഹത്യയിലും ഒക്കെ കലാശിക്കുന്ന സംഭവങ്ങൾ. ഇവിടെയും ഈ വിദ്യാധരൻ, ഭാര്യ വനജയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ടോം, കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്കും പിന്നീട് മറ്റൊരു ആത്മഹത്യയിലേക്കും എല്ലാം തന്നെ വഴിതെളിച്ചതെന്നാണ് ലഭ്യമാവുന്ന വിവരം. സമീപവാസികൾ, അതോടൊപ്പം തന്നെ പോലീസ് ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഒരു സ്വകാര്യ സെക്യൂരിറ്റി സ്ഥാപനത്തിൽ ജീവനക്കാരനാണ് ആത്മഹത്യ ചെയ്ത വിദ്യാധരൻ. അനു ഭാര്യ വനജ ഒരു ഗാന്ധി ഭവനിൽ അവരെ മുൻ ജീവനക്കാരിയായിരുന്നു. അവരവിടെ നിന്ന് വിരമിച്ച ശേഷം പിന്നീട് ഇപ്പോൾ ഈ വരാപ്പുഴയിൽ കൈതാരം എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇതിൽ വനജയുടെ കാഴ്ചശക്തി വാങ്ങുന്ന കാഴ്ചയ്ക്ക് ചില വിഷയങ്ങളുള്ളതായിട്ട് സമീപകാലത്തുണ്ടായിരുന്നു. അതിൽ അവർക്ക് ചില മാനസിക അസ്വസ്ഥങ്ങൾ അവർ അതിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയങ്ങളെല്ലാം അവർക്കിടയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇവർ തമ്മിൽ വഴക്ക് കൂടാറുണ്ട് പല കാരണങ്ങളെ ചൊല്ലിയുമെന്നാണ് പറയുന്നത്. അത് ഈ രീതിയിലൊരു കൊലപാതകത്തിലേക്ക് അടക്കം നയിച്ചു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തൊട്ട് സമീപത്ത് താമസിക്കുന്നത്, ഇവർക്ക് രണ്ട് മക്കളാണുള്ളത്, ദിവ്യയും ദീപയും എന്ന് പറയുന്നത് രണ്ട് മക്കൾ. ഒരാൾ ദിവ്യ താമസിക്കുന്നത് ഇവർക്ക് അടുത്ത് മറ്റൊരു സ്ഥലത്ത്, അടുത്തുള്ള സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. അവർ രാവിലെ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതിനെ തുടർന്ന് പിന്നീട് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെയൊരു ദാരുണ കൃത്യം നടന്നിരിക്കുന്നത് അവർ അറിയുന്നത്. മറ്റൊരു മകൾ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്. എന്തായാലും ഈ അച്ഛനും അമ്മയും എല്ലാം തന്നെ ഒരു വഴക്കടിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഈ വിഷയങ്ങളെ ചൊല്ലി പലപ്പോഴും വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷമാണ് വിദ്യാധൻ തൂങ്ങി മരിക്കുന്നത്. മൃതദേഹങ്ങൾ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് തുടർ നടപടികൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പ്രശ്നങ്ങൾ പലപ്പോഴും പറഞ്ഞ് തീർക്കാവുന്ന അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പോലുമില്ലാതെ വഴക്കിലേക്കും മറ്റും നീങ്ങുന്നൊരു സാഹചര്യം പലയിടങ്ങളിലും തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് ഇത്തരം ദുരന്തങ്ങളിലേക്കാണ് എന്നതാണ് വസ്തുത. അതിൻ്റെ തന്നെ ഒരു ഒടുവിലത്തെ ഒരു ഉദാഹരണം എന്ന് പറയാവുന്നതാണ് ഇപ്പോൾ വരാപ്പുഴ കൈതാരത്ത് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കൊലപാതകവും. അത് തന്നെയാണ് ഡാനി പറഞ്ഞതുപോലെ. പക്ഷേ ഡാനി, ഇവിടെ ഈ വിദ്യാധരനും ഭാര്യ വനജയും തമ്മിൽ വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉള്ളതാണോ? ഇത് മക്കൾക്കൊക്കെ അറിയാമായിരുന്നു, നാട്ടുകാർക്ക് അറിയാമായിരുന്നു, ആരും ഈ പ്രശ്നത്തിലൊന്നും ഇടപെട്ടിരുന്നില്ലേ? ഏറ്റവും വീട്ടിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു, വീട്ടിൽ ചില തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് സമീപവാസികളും ഒപ്പം തന്നെയും ഈ കുടുംബത്തിലുള്ളവർ, അതായത് മക്കളുമടക്കം പോലീസിനോടക്കം വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ അത് ഈ രീതിയിലേക്ക് കലാശിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ രീതിയിൽ ഇങ്ങനൊരു വലിയ ദുരന്തത്തിലേക്ക് ഇത് ചെന്നെത്തുമെന്ന് ആരും തന്നെയും കരുതിയിട്ടുമില്ല. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ അവർക്കിടയിൽ പറഞ്ഞു തീർക്കാനുള്ളൊരു സാധ്യതകളുണ്ടായിരുന്നു. പലപ്പോഴും അത്തരം തർക്കങ്ങളിൽ അവർ ഇടപെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക്, ഇന്നിപ്പോൾ മകൾ അമ്മയെ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുന്നു, എന്താണ് രാവിലെയുള്ള ഒരു ഫോൺ കോൾ, അത്തരം കാര്യങ്ങളെല്ലാം പലപ്പോഴും അമ്മ മക്കൾക്കിടയിൽ പതിവുള്ളതാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ രാവിലെ വിളിക്കുമ്പോഴാണ്, ഫോൺ എടുക്കാതെ വന്നപ്പോൾ അവർക്ക് വലിയ ആശങ്കയായിരുന്നു. പിന്നീട് ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ദുരന്തം, ദാരുണമായ കാര്യം നടന്നിരിക്കുന്നത് എന്ന കാര്യങ്ങൾ തന്നെ അവർക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നത്. അത്രത്തോളം ഈ വഴക്കിൻ്റെ ആഴം ചെന്നെത്തിയിരിക്കുന്നു. പരസ്പരം തമ്മിലുള്ളൊരു അകൽച്ചയും ഈ വഴക്കടിക്കുകയിലും എല്ലാം തന്നെ ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നത് യഥാർത്ഥബോധം അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുകയും ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ പറഞ്ഞ് കുടുംബങ്ങളിൽ തീർക്കേണ്ട കാര്യങ്ങളാണ് ഈ രീതിയിലേക്ക് ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ പറയാനും അതോടൊപ്പം തന്നെ അത് കെട്ടിരിക്കാനും എല്ലാം തന്നെയും ശ്രമങ്ങൾ ഉണ്ടായിരുന്നതായിട്ടെല്ലാം പറയുന്നുണ്ട് മക്കളുടെ ഭാഗത്തു നിന്ന്. പക്ഷേ അത് പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ സംഭവം മനസ്സിലാക്കുന്നത്. ടോം,
കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം വരാപ്പുഴയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചത്. ഇവിടെയും സംഭവിച്ചത് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമായത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.